ദിലീപിന്റെ ഫോണിൽ നിന്ന് സായ് ശങ്കർ നീക്കം ചെയ്ത ചില രേഖകൾ ക്രൈംബ്രാഞ്ചിന് ലഭിച്ചു. ചില വാട്സാപ്പ് ചാറ്റുകൾ അടക്കമാണ് ക്രൈംബ്രാഞ്ചിന് ലഭിച്ചിരിക്കുന്നത്. ഫോണിൽ ചില രേഖകളും കോടതിയിലെ ചില രേഖകളും തിരിച്ചു കിട്ടാത്ത വിധം വായിച്ചുകളയാൻ ദിലീപ് ആവശ്യപ്പെട്ടതായി സായ് ശങ്കർ ക്രൈംബ്രാഞ്ചിന് മൊഴി നൽകിയിട്ടുണ്ട്. കേസിൽ ദിലീപിനെ നാളെ ചോദ്യം ചെയ്യുമെന്നും അറിയാൻ കഴിഞ്ഞു. ലാൽകൃഷ്ണൻ കൊച്ചിയിൽ നിന്ന് വിവരങ്ങൾ നൽകാൻ ചേരുന്നു. ലാൽ, നിർണായക വിവരങ്ങളാണ് ഇപ്പോൾ ലഭ്യമായിട്ടിരിക്കുന്നത്. ചാറ്റുകൾ ഉൾപ്പെടെ ക്രൈംബ്രാഞ്ചിന് ലഭിച്ചു എന്നാണല്ലോ അറിയുന്നത്. അതിനിടയിൽ തന്നെ ഈ ചാറ്റുകളുടെ വിശദാംശങ്ങൾ അതുപോലെ തന്നെ ഈ രേഖകളുടെ വിശദാംശങ്ങൾ എന്തെങ്കിലും ലഭ്യമായിട്ടുണ്ടോ? ഇയാളുടെ മൊഴിയിൽ എന്താണ് പറയുന്നത്? ഈ കേസുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഏറ്റവും വിവാദമായ കാര്യങ്ങളിലൊന്നായിരുന്നു ദിലീപിൻ്റെ ഫോണിൽ നിന്നുള്ള ചാറ്റുകളടക്കമുള്ള കാര്യങ്ങൾ ക്ലിയർ ചെയ്തു എന്നുള്ളത്. ഇത് മുംബൈയിലെ സ്വകാര്യ ലാബിൽ ക്ലിയർ ചെയ്തു എന്നും ഇത് ക്ലിയർ ചെയ്യുന്നതിന് വേണ്ടി കണ്ടെത്തിയ ഒരാളാണ് സായ് ശങ്കർ എന്നുള്ളതുമാണ് ക്രൈംബ്രാഞ്ച് നേരത്തെ തന്നെ കണ്ടെത്തിയിരുന്നത്. ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള തുടരന്വേഷണങ്ങളുടെ ഭാഗമായുള്ള കാര്യങ്ങളിൽ നിന്നാണ് ഇത്തരം നീക്കം ചെയ്ത കാര്യങ്ങളെക്കുറിച്ച് ക്രൈംബ്രാഞ്ചിനെ കൂടുതൽ കണ്ടെത്താൻ സാധിച്ചിരിക്കുന്നത്. ഇതിൽ നിർണായകമായ പല ചാറ്റുകളും ഉണ്ട് എന്നുള്ളതാണ് പ്രത്യേകിച്ച് ക്രൈംബ്രാഞ്ച് കണ്ടെത്തിയിരിക്കുന്നത്. ഇത് കൂടാതെ കോടതിയുമായി ബന്ധപ്പെട്ട നിർണായകമായ പല രേഖകളും ഇതിൽ ഉണ്ട് എന്ന കാര്യം കൂടി ബോധ്യമായിട്ടുണ്ട്. പ്രത്യേകിച്ച് ഈ ചാറ്റുകൾ ക്ലിയർ ചെയ്തതിന് ശേഷം പല കാര്യങ്ങളും സായ് ശങ്കറിൻ്റെതായ രീതിയിലേക്ക് മാറ്റുകയും സായ് ശങ്കറിൻ്റെ ഫോണിലേക്ക് മാറ്റുകയും ചെയ്തിട്ടുണ്ട് എന്നുള്ള കാര്യമാണ് ക്രൈംബ്രാഞ്ചിന് ബോധ്യപ്പെട്ടുള്ളത്. ഇതിൻ്റെ അടിസ്ഥാനത്തിൽ തുടരന്വേഷണവും മറ്റു കാര്യങ്ങളും നടക്കുന്നതിനിടയിലാണ് ഈ ചാറ്റുകൾ അടക്കമുള്ള കാര്യങ്ങൾ കൂടുതൽ റിക്കവർ ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് ക്രൈംബ്രാഞ്ച് സാധിച്ചത്. അതുപോലെ തന്നെ തിരിച്ചു കിട്ടാത്ത വിധം ചില രേഖകൾ മായ്ച്ചു കളയണമെന്ന് ദിലീപ് ആവശ്യപ്പെട്ടു എന്ന് സായ് ശങ്കർ പറയുന്നുണ്ടല്ലോ, അത് എന്ത് രേഖകളാണ്? കോടതിയുമായി ബന്ധപ്പെട്ട ചില രേഖകളുടെ കാര്യത്തിലാണ് തിരിച്ചു കിട്ടാത്ത വിധത്തിൽ തന്നെ മായ്ച്ചു കളയണം എന്ന കാര്യത്തിലുള്ള നിർദ്ദേശം നൽകിയിരിക്കുന്നത്. ഈ കോടതി വ്യവഹാരങ്ങളുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള കാര്യങ്ങളും കോടതിയിൽ ആവശ്യമായി വരുന്ന കുറേ കാര്യങ്ങളും ഇതിൽ നിന്ന് തിരിച്ചു കിട്ടാത്ത രീതിയിൽ പൂർണ്ണമായും കളയണമെന്നുള്ള നിർദ്ദേശമാണ് സായ് ശങ്കറിന് നൽകിയിരുന്നത് എന്നുള്ള കാര്യമാണ് സായ് ശങ്കർ മൊഴി നൽകിയിരിക്കുന്നത്. ദിലീപ് ഇക്കാര്യത്തിൽ കൂടുതൽ കോൺഷ്യസ് ആയിരുന്നു എന്ന കാര്യം കൂടി പറയുന്നുണ്ട്. പ്രത്യേകിച്ച് ഈ കേസ് വളരെ നിർണായക ഘട്ടത്തിലായിരിക്കുന്ന ഒരു വേളയിൽ ഈ കേസിൽ ഫോൺ രേഖകളടക്കമുള്ളവ പരിശോധിക്കുന്നതിൻ്റെ ഭാഗമായി ഫോൺ പരിശോധിക്കണമെന്ന ആവശ്യം പ്രോസിക്യൂഷൻ ഉന്നയിച്ച വേളയിലാണ് ഫോൺ നൽകുന്നതിനുള്ള കാലതാമസവും അത് മുംബൈയിലെ ലാബിൽ എത്തിച്ചതിന് ശേഷം ഇത് ക്ലിയർ ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള നടപടികളിലേക്കും കടന്നതായി ക്രൈംബ്രാഞ്ച് കണ്ടെത്തിയിരുന്നത്. ഈ വേളയിലാണ് ഇത്തരത്തിലുള്ള നിർണായകമായ പല രേഖകളും ഇതിൽ നിന്ന് നീക്കം ചെയ്തിട്ടുണ്ട് എന്ന കാര്യം കൂടി ബോധ്യപ്പെട്ടത്. ഈ കാര്യങ്ങളിലും വിശദമായ ഒരു അന്വേഷണം നടത്തേണ്ടത്. പ്രത്യേകിച്ച് അടുത്ത ദിവസം ദിലീപിനെ ചോദ്യം ചെയ്യാനിരിക്കുന്ന ഒരു ദിവസം കൂടിയാണ്. ഈ കേസിൽ വളരെ നിർണായകമായിരിക്കാവുന്ന കാര്യങ്ങൾ കണ്ടെത്താൻ കഴിയും എന്നുള്ളതാണ് പ്രതീക്ഷിക്കുന്നത്. പ്രത്യേകിച്ച് സായ് ശങ്കറിൻ്റെ മൊഴിയിൽ നിന്നും വ്യക്തമായ കാര്യങ്ങൾ കൂടി ദിലീപിൽ നിന്ന് ചോദിച്ച് അറിയേണ്ട കാര്യങ്ങളുണ്ട്. ദിലീപിൻ്റെ മൊഴി ഇതിൽ വളരെ നിർണായകമായിരിക്കും. അതുകൊണ്ട് തന്നെ കേസിനെ വളരെ സ്വാധീനിക്കുന്ന കാര്യങ്ങളാണ് നിലവിൽ കണ്ടെത്താൻ സാധിച്ചിട്ടുള്ളത് എന്നുള്ളതാണ് ക്രൈംബ്രാഞ്ചിൻ്റെ നിരീക്ഷണം. ശരി, ലാൽകൃഷ്ണാണ് വിവരങ്ങൾ നൽകിയത്. ദിലീപിന്റെ ഫോണിൽ നിന്ന് സായ് ശങ്കർ നീക്കം ചെയ്ത ചില രേഖകൾ ക്രൈംബ്രാഞ്ചിന് ലഭിച്ചിരിക്കുന്നു എന്നാണ് ഇപ്പോൾ ലഭിക്കുന്ന വിവരങ്ങൾ.